നമസ്കാരം ഞാൻ ഡോക്ടർ അമിത് പി ജോസ് ലൂർദ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിനിലെ കൺസൾട്ടൻ്റ് ആണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയെ കുറിച്ചാണ് അതിനു മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ആദ്യമായിട്ട് നിങ്ങൾ കൂർക്കം വലിക്കാറുണ്ട് രണ്ടാമത് നിങ്ങൾ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉന്മേഷക്കുറവ് തോന്നാറുണ്ടോ മൂന്നാമതായിട്ട് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ടോ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആകാം അപ്പോൾ എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ എയർവേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്ക് തൊട്ട് ഏകദേശം നമ്മുടെ തൊണ്ടയിലുള്ള വോക്കൽ കോഡ്സ് വരെയുള്ള അവിടെ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ശ്വാസ തടസ്സം ഉണ്ടാവുക അത് ഭാഗികമായിട്ടാകാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ശ്വാസ തടസ്സം ഉണ്ടാകാം അതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഇത് കുട്ടികളിലും മുതിർന്നവരിലും നമ്മൾ കണ്ടുവരുന്നതാണ് കുട്ടികളിൽ നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത് ടോൺസിൽ അതായത് നമ്മുടെ തൊണ്ടയിലുള്ള ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ് അതിൻ്റെ അമിതമായ ഗ്രോത്ത് അതായത് ഹൈപ്പർ ട്രോഫി ഉണ്ടെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണാറുണ്ട് രണ്ടാമത് മുഖത്തുള്ള ഷേപ്പിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതായത് താടി പുറകോട്ടിരിക്കുക റെട്രോനാത്തിയ എന്ന് പറയും അല്ലെങ്കിൽ ചെറിയ താടി അതായത് മൈക്രോനാത്തിയ ഇത് ഉള്ളവർക്കും ഈ സ്ലീപ്പ് ആപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണാറുണ്ട് പിന്നെ വായിൽ തന്നെ പല്ലുകൾ ക്രൗഡഡ് ആണെങ്കിൽ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണാറുണ്ട് പിന്നെ തൂക്കം കൂടിയ കുട്ടികൾ പിന്നെ പ്രിമച്യർ ലോ ബർത്ത് ബേബീസിനും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കണ്ടുവരാറുണ്ട് അപ്പോൾ എന്താണ് ലക്ഷണങ്ങൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്താണ് ലക്ഷണങ്ങൾ ഇപ്പോൾ കുട്ടികളിൽ ഇത് കൂടുതലും 2 to 6 years വരെയുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് രാത്രി കാണുന്ന ലക്ഷണങ്ങൾ ഒന്ന് പകൽ കാണുന്ന ലക്ഷണങ്ങൾ രാത്രി കാണുന്ന ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കൂർക്കം വലി രണ്ടാമത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുക മൂന്നാമതായിട്ട് ഉറക്കത്തിൽ തന്നെ ഞെട്ടി എണീക്കണമെന്നില്ല ശ്വാസം എടുക്കുന്ന വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുക നാലാമത് കിടക്കയിൽ മൂത്രം ഒഴിക്കുക പിന്നെ ഡേ സിംപ്റ്റംസ് അതായത് പകൽ കാണുന്ന സിംപ്റ്റംസ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ അറ്റൻഷൻ കുറയുക അതായത് ശ്രദ്ധിക്കാതിരിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് അതായത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക പിന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുക കൂടെ ഉള്ള കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുക അങ്ങനെ പല പ്രോബ്ലങ്ങൾ ഇതെല്ലാം ചിലപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണങ്ങളാകാം ഇനി മുതിർന്ന ആൾക്കാരിലോട്ട് വരുവാണെങ്കിൽ കൂടുതലായിട്ട് മുതിർന്ന ആൾക്കാരിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ആഴത്തിലുള്ള ഉറക്കത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ അകത്തുള്ള മസിലുകൾ വളരെയധികം റിലാക്സ്ഡ് ആവും അത് എല്ലാവരും റിലാക്സ് ആകാറുണ്ട് പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവരിൽ അത് അധികം റിലാക്സ്ഡ് ആയിട്ട് അതിലെ ശ്വാസം പോകാൻ അല്ലെങ്കിൽ എയർ ഫ്ലോ പോകാൻ ഒരു തടസ്സം ഉണ്ടാകും അത് ഭാഗികമായിട്ടാകാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തടസ്സം ഉണ്ടാകാം അത് 10 seconds മുകളിൽ നീണ്ടു നിൽക്കുകയാണെങ്കിലാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തടസ്സം വരുമ്പം ഒന്നെങ്കിൽ ഞെട്ടി എണീക്കാം പിന്നെ ഞെട്ടി എണീക്കാത്ത ആൾക്കാരുമുണ്ട് അത് കൂടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും 1 hour 5 or 10 times ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് അപ്പം മുതിർന്നവരിൽ ആർക്കാണ് ഈ റിസ്ക് ഉള്ളത് കൂടുതലായിട്ടും നമ്മളിത് കണ്ടുവരുന്നത് ആണുങ്ങളിലാണ് 50 years മുകളിലുള്ള പുരുഷന്മാരിലാണ് നമ്മളിത് കണ്ടുവരുന്നത് പിന്നെ സ്ത്രീകളിലാണെങ്കിലും മെനോപോസ് ആയാൽ ഇത് കണ്ടുവരാറുണ്ട് അതുകൂടാതെ ഏറ്റവും മെയിൻ റിസ്ക് എന്ന് പറയുന്നത് തടി കൂടിയ അതായത് വണ്ണം കൂടിയ ആൾക്കാർ ഇതിൽ വണ്ണം നോർമലായിട്ടുള്ള ആൾക്കാരിൽ 10% വരെ നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണാറുണ്ട് പിന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ BMI ബോഡി മാസ് ഇൻഡെക്സ് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ളൊരു അത് വെച്ചിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് അത് നോർമൽ എന്ന് പറയുന്നത് 18.5 to 23 അപ്പോൾ അതിൽ കൂടുതലുള്ളവരാണ് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് അവരിൽ നമ്മളൊരു ഏകദേശം 20% വരെ കാണാറുണ്ട് പിന്നെ ഒബീസ് എന്ന് പറഞ്ഞാൽ BMI 30 മുകളിലുള്ള അതായത് വളരെയധികം വണ്ണമുള്ള ആൾക്കാരല്ല അതിൽ നമ്മൾ 60% വരെ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണാറുണ്ട്
പിന്നെ ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് തന്നെയാണ്. രാത്രിയിൽ കൂർക്കം വലി, രണ്ടാമത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുക, മൂന്നാമത് ഞെട്ടി എണീക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിക്കുന്ന വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുക. പിന്നെ ഡേയിലാണെങ്കിൽ, അതായത് പകലാണെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, രാവിലെ എണീക്കുമ്പോൾ തലവേദന, ജോലി എന്ന സ്ഥലത്ത് ഉറങ്ങിപ്പോവുക, ഇതൊക്കെയാണ് ഡേ ടൈം അതായത് പകൽ സിംപ്റ്റംസ്. ഇതൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ചികിത്സാ രീതികളുമായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.